ഹേ ഗൈസ്, വാട്ട്സ്അപ്പ്. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഷേക്ക് കഫ് എനിക്ക് പ്രീമിയർ പ്രോയിൽ ചെയ്ത് നോക്കിയാലോ. ഭയങ്കര സിമ്പിളാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. സോ ഗൈസ്, നമ്മുടെ ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് നമുക്ക് ഏത് വീഡിയോയിലാണ് ഷെയ്ക്ക് എഫക്റ്റ് ആഡ് ചെയ്യേണ്ടത്, ആ ഒരു ഷെയ്ക്ക് എഫക്റ്റ് ആഡ് ചെയ്യേണ്ട വീഡിയോയുടെ മേളിലേക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ആഡ് ചെയ്ത് കൊടുക്കുക. സോ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. സോ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ കറക്റ്റ് ആക്കുക, അതിനുശേഷം ജസ്റ്റ് ഓക്കെ അടിക്കുക. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറും നമ്മുടെ മേളിലേക്ക് വലിച്ചിടുക, എന്നിട്ട് എത്ര ഭാഗം വരെയാണോ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ വേണ്ടത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് ഒരു ഷെയ്ക്ക് അങ്ങ് ആഡ് ചെയ്യാൻ പോകണം. സോ ജസ്റ്റ് ഇവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ഇടുക. അതിനുശേഷം ദേ നമ്മുടെ ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മളിനി ഒരു എഫക്റ്റ് ആഡ് ചെയ്യണം. സോ നമ്മൾ ഈ എഫക്ട്സിൽ പോവുക, എന്നിട്ട് ഇവിടെ സെർച്ച് ചെയ്യാം. ഇതിൻ്റെ പേര് ഡിറക്ഷണൽ ബ്ലർ എന്നാണ്. ഡിറക്ഷണൽ ബ്ലർ. സോ ദേ കിടക്കണം, ബ്ലർ ആൻഡ് ഷാർപ്പണിൽ കിടക്കണ്ടാവും. ഈ ഒരു സംഭവം ജസ്റ്റ് ഡ്രാഗ് ചെയ്തിടുക. അതിനുശേഷം ഇതിനകത്ത് നമുക്ക് ആദ്യമുള്ളത് ബ്ലർ ലെങ്ത് ആണ്. സോ നമുക്ക് ഇതായും തന്നെ ചെയ്യാം. അപ്പോൾ ഇത് നമുക്കൊരു 60 കൊടുക്കാം. അപ്പോൾ 60 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മേളത്തെ വാല്യൂസിലേക്കൊക്കെ പോവാം, ബട്ട് 60 ഒക്കെയാണ് മാക്സിമം റെക്കമെൻഡ് ചെയ്യണുള്ളത്. അതിൽ 30 ഒക്കെ കൊടുക്കാം. സോ ഞാനിവിടെ ഇപ്പോൾ എന്തായാലും ഒരു 50 ആണ് ഇതായിട്ട് കൊടുക്കുന്നത്. സോ ഈ ഒരു സംഭവം കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിനെ ഏത് ഡയറക്ഷനിൽ വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ ഞാൻ ഡയറക്ഷൻ ഒന്നും ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല, ഈ ഡയറക്ഷൻ തന്നെ മതി എനിക്ക്. ഇനി ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെയായിട്ടൊരു ബ്ലറാണ് കിടക്കുന്നത്. സോ ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോ ഫ്രെയിം ബൈ മുന്നോട്ട് പോയിട്ട് നിങ്ങൾ കട്ട് ചെയ്യുക. അപ്പോൾ കട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു റേസർ ടൂളാണ്. ഇതിൻ്റെ ഷോർട്ട് കട്ട് സി ആണ്. സോ ഈ ഒരു റേസർ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് കട്ട് ചെയ്യുക. ഒരു ഫ്രെയിം മുന്നോട്ട് പോവുക, കട്ട് ചെയ്യുക, പിന്നെ ഒരു ഫ്രെയിം മുന്നോട്ട് പോവുക, കട്ട് ചെയ്യുക, പിന്നെ ഒരു ഫ്രെയിം മുന്നോട്ട് പോവുക, കട്ട് ചെയ്യുക. ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ മൊത്തം ചെയ്തുകൊണ്ടിരിക്കണം. ചെയ്തുകൊണ്ടിരിക്കാൻ ഓരോ ഫ്രെയിം 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 ആയിട്ട്. അതിന് വേറെ ഇനി എന്തെങ്കിലും മീസുകളോ വേറെ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല, ബട്ട് ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്തുള്ളൊരു സംഭവം എന്ന് പറയുമ്പോൾ. സോ ഇതെങ്കിലും വർക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ അതിസാഹസികമായി തന്നെ മൊത്തമായിട്ട് ഇങ്ങനെ എടുത്ത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേ കാണുന്നതാണ്. യെസ്, ഇപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് ഓരോ ഫ്രെയിമൊക്കെ ആയിട്ട് ചെയ്തുണ്ട്, അല്ലെങ്കിൽ ഇടയ്ക്ക് 4-5 ഫ്രെയിമൊക്കെ വെച്ചാൽ ഞാൻ ചെയ്യാറ്. അല്ല, അതൊന്നും ഇപ്പോൾ വലിയ കാര്യമായിട്ടുള്ള ഒരു മാറ്ററല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് 2 ഫ്രെയിമൊക്കെ ആവാം. ജസ്റ്റ് വിട്ടാലും വലിയ വലിയതാണ്. ഇതിപ്പോൾ 2 സെക്കൻഡേ ഉള്ളൂ. 2 സെക്കൻഡ് തന്നെ ഞാൻ എന്തോരം ടൈം എടുത്തു എന്ന് പറയും. ഓരോരോരോ പെർ ഫ്രെയിമാണ്. സോ നോ വൺ കെയർസ് ബ്രോ, ഈവൺ യുവർ വീഡിയോ നോ വൺ കെയർസ് ബ്രോ. എൻ്റെ അത്. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഓരോ ഫ്രെയിം വിട്ട് വിട്ട് ജസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ സെലക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് എടുക്കുക, അതിനുശേഷം ഷിഫ്റ്റ് നിൽക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഷിഫ്റ്റ് നിൽക്കി നിങ്ങളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ അതിസാഹസികമായ രണ്ടാമത്തെ സംഭവം സെലക്ട് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ആ ഒരു ഡിലീറ്റ് കീ നിൽക്കി കഴിഞ്ഞാൽ ഇടയ്ക്കുള്ള ഓരോന്നായിട്ട് ഡിലീറ്റ് ആയി ആൻഡ് അവർ എഫക്റ്റീവ്സ് റെഡി.